ഹലോ ഗെയിമിങ്സ്, ഇറ്റ്സ് മീൻ റാപ്പിഡ് ഗെയിമിങ്. ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളും എന്താ വെച്ചാൽ, നമുക്കിപ്പോൾ പുതിയ രണ്ട് മാനേജേഴ്സും കാര്യങ്ങളും നമ്മളെ ഈ ഫുട്ബോളിനകത്ത് വന്നിട്ടുണ്ട്. ഒരു ഒരെണ്ണം പൊസിഷൻ മാനേജറും ഒരെണ്ണം ക്വിക്ക് കൗണ്ടർ മാനേജറാണ്. അപ്പോൾ കുറേ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. ഏത് മാനേജർ എടുക്കണം, ഏതാണ് ബെസ്റ്റ് മാനേജർ, എന്തുകൊണ്ടാണ് അത് ബെസ്റ്റ് ആവുന്നത്, അതൊക്കെ കുറേ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതിനൊരു കൺഫർമേഷൻ വീഡിയോ എന്നല്ല പറയുന്നത്, ഒരു ജസ്റ്റ് എന്താണ് ഇത് കൊണ്ട് യൂസ്ഫുൾ ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. ഫസ്റ്റ് വൺ ഇസ് പെപ് ഗാർഡിയോളോ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഷാബിയോ ആൻഡ് സോ. ഓക്കെ, രണ്ടും രണ്ട് ഡിഫറൻറ്റ് പ്ലയിങ് സ്റ്റൈൽസ് ആണ് ഗൈസ്. ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് കണ്ടൻറ് എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിക്കും. ഗാർഡിയോള ക്ലിക്ക് ചെയ്യുക, ഇസ് പൊസിഷൻ ഗെയിമർ ഗൈസ്. പൊസിഷൻ ഗെയിമിൽ 88 സംതിങ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ കറൻ്റ് ഉള്ള പെപ് ഗാർഡിയോളോ വരും 85-87 എന്തോ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പൊസിഷനിൽ നല്ല വ്യത്യാസം വരും. അപ്പോൾ നമ്മുടെ പ്ലയേഴ്സിൻ്റെ ബൂസ്റ്റ് മീൻസ് പ്ലയേഴ്സിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളും തന്നെ നല്ല രീതിയിൽ തന്നെ കൂടി കിട്ടും. അപ്പോൾ മാക്സിമം അല്ലാതെ ഈ മാനേജർ, ഇപ്പോൾ നിങ്ങൾ പൊസിഷൻ ഗെയിമാണ് കളിക്കുന്നതെങ്കിൽ നിങ്ങൾ പൊസിഷൻ ഗെയിമിൻ്റെ ഈ മാനേജർ ചൂസ് ചെയ്യുക. സെയിം ടൈം നിങ്ങൾക്ക് ഒരു ക്വിക്ക് കൗണ്ടർ പ്ലയിങ് സ്റ്റൈലാണ് നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ക്വിക്ക് കൗണ്ടർ യൂസ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യണം. ഇതിൽ പിന്നെ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ, നമ്മൾ എല്ലാ പ്ലയേഴ്സിനും +1 കിട്ടും. അത് എബോവ് സ്റ്റാറ്റ്സ് എല്ലാ പ്ലയേഴ്സിനും പ്ലസ് ടൈറ്റ് പുഷിന് എക്സ്ട്രാ കിട്ടും. സെയിം ടൈം ഷാബി ലോൺസ് എടുക്കുകയാണെങ്കിൽ ഒരു ബോൾ കൺട്രോൾ എന്തുവാണ് എക്സ്ട്രാ കിട്ടുന്നത്. ഓക്കെ, നോക്കട്ടെ, ചെക്കൗട്ട് ചെയ്യട്ടെ. എക്സലറേഷൻ +1 ആണ് കിട്ടുന്നത്. അപ്പോൾ ഷാബി ലോൺസ് ഇസ് എ ക്വിക്ക് കൗണ്ടർ മാജിക് ഗൈസ്. 88 ആണ് ഇപ്പോൾ കറൻ്റ് ഉള്ള മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്ന സെറ്റ് സീലറിനായാലും 87 സംതിങ് ഉള്ളൂ. ഞാൻ എടുക്കാൻ പോകുന്ന ക്വിക്ക് കൗണ്ടറാണ്, കാരണം ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് പ്ലയിങ് സീൽ എന്ന് പറഞ്ഞാൽ ക്വിക്ക് കൗണ്ടർ മാനേജറിൻ്റെയാണ്. എൻ്റെ പ്ലയിങ് സീൽ ക്വിക്ക് കൗണ്ടറാണ്. നിങ്ങളുടെ പ്ലയിങ് സീൽ പൊസിഷൻ ഗെയിമാണ്, നിങ്ങൾ പൊസിഷൻ ഗെയിം ചൂസ് ചെയ്യണം. പിന്നെ ഒരു അഡ്വാൻറ്റേജ് പ്ലസ് ഒരു ട്രെയിനിങ് പോയിൻസും കാര്യങ്ങളാണ് കിട്ടുന്നത്. അതിപ്പോൾ നോർമലായിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് പെപ് ഗാർഡിയോളയല്ല, ഷാബി ലോൺസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുണ്ട്, പർച്ചേസ് ഷാബി ലോൺസോ. കറൻറ്റിൽ വേറൊരു പൊസിഷൻ മാനേജർ ഇല്ല. പിന്നെ ഒരു ഗ്രേറ്റ് ചോയ്സ് ആണ്. 88 സംതിങ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ബെറ്റർ ഓപ്ഷൻ. ഇപ്പോൾ ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. അതേ ചേഞ്ച് മാനേജർ ക്ലിക്ക് ആക്കി ഞാൻ ഇപ്പോൾ സെറ്റ് സീലറിന് ഇട്ടേക്കുന്നത്. സെറ്റ് സീലർ ഓൾഡ് സെറ്റ് സീലറാണ്. ഇതിൻ്റെ മാനേജർ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്വിക്ക് കൗണ്ടർ വെറും 87 സംതിങ് ഉള്ളൂ. പിന്നെ എക്സ്ട്രാ ഒരു ഇത് +1 സംഭവം, ഒരു അഡ്വാൻറ്റേജും കാര്യങ്ങളില്ല. അപ്പോൾ ഓൾഡ് മാനേജേഴ്സിനെ വെച്ച് കളിച്ച് കഴിഞ്ഞാൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എക്സലറേഷൻ ഒന്നും +1 കിട്ടുന്നില്ല. പ്ലയേഴ്സിൻ്റെ ബൂസ്റ്റപ്പും കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇപ്പം എൻ്റെ പ്ലയേഴ്സിൻ്റെ റേറ്റിംഗ് ഒക്കെ സെയിം തന്നെയാണ്. ഇനി നമുക്ക് മാനേജറെ മാറ്റുന്ന സമയത്ത് എന്തെങ്കിലും ചേഞ്ചും കാര്യങ്ങളുണ്ടോ നോക്കാം. ഓക്കെ, നമ്മൾ മാനേജറെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. എംബാപ്പെ 101 ആയിരിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എൻ്റെ മുമ്പത്തെ മാനേജറെ സെറ്റ് സീലറിന് ഇടുന്ന സമയത്ത് എംബാപ്പെ 100 റേറ്റിംഗ് കിട്ടുന്നുള്ളൂ. ഇതാണ് ബൂസ്റ്റർ മാനേജറിനെ കൊണ്ടൊരു ഉപകാരം. അപ്പോൾ നിങ്ങളിലിപ്പോൾ ഓൾഡ് പ്ലയേഴ്സ് ആയിട്ടുള്ള കുറച്ച് പ്ലയേഴ്സിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ ബൂസ്റ്റപ്പ് ആവും. ഇപ്പോൾ എൻ്റെ എംബാപ്പെ 101 ചേഞ്ച് ചെയ്യുക. അതാ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിൽ ഒരു 99 ഉള്ള എംഎഫ് ചിലപ്പോൾ 100 മാറാം, 100 ഉള്ള എംഎഫ് ചിലപ്പോൾ 101 മാറാം. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാൻ എൻ്റെ ലൂയിസ് റോമൻ്റെ ഒരു 87 സംതിങ് ഉള്ള ലൂയിസ് റോമൻ തന്നെയാണ്. പക്ഷേ ഇപ്പം ന്യൂ യൂസേഴ്സ് ആയിട്ടുള്ളതാണ്, അതായത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഒരു മിനിറ്റ്, എക്സ്ട്രാസ് കോൺട്രാക്റ്റിൽ പുതിയ മാനേജർ ലിസ്റ്റ് എടുക്കുമ്പോൾ ഗൈസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ലൂയിസ് റോമൻ്റെ ഇപ്പോൾ ഉള്ളത് 88 ലൂയിസ് റോമൻ. ഇത് ഓൾറെഡി സൈൻഡ് ആണ്. എന്താ ഗൈസ്, ലൂയിസ് റോമൻ പൊസിഷൻ ഗെയിം എടുക്കുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ഞാൻ പറയുന്നത് കേൾക്കാം. ഇതിപ്പോൾ 52 വയസ്സുള്ള ലൂയിസ് റോമൻ്റെ പൊസിഷൻ ഗെയിമിൻ്റെ 88 ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് പ്രിഫർ ചെയ്യുന്നത് ഷാബി ലോൺസേ ആണ്, കാരണം ഒരു 88 സംതിങ് കിട്ടുന്ന ഒരു മാനേജർ ഇല്ല. ഇപ്പോൾ സെറ്റ് സീലർ നോക്കുമ്പോൾ വെറും 85 വായിക്കുന്നു. സെറ്റ് സീലറിൻ്റെ ഭയങ്കരമായിട്ട് കുറഞ്ഞേക്കുന്നു. അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നത് 88 ഉള്ള ഷാബി ലോൺസിനെ തന്നെ എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതാണ് മെയിൻ കാരണം. ക്വിക്ക് കൗണ്ടറുള്ള ഒരു എക്സ്ട്രാ മാനേജറും കാര്യങ്ങളും ഇല്ല. ഒരു ബൂസ്റ്റപ്പ് മാനേജർ എന്ന് പറഞ്ഞാൽ അത്രയും കൂടി അടിപൊളിയായിരിക്കുമല്ലോ. അതുകൊണ്ട് എൻ്റെ ഒരു പ്രിഫറിൽ ഞാൻ ലൂയിസ് റോമനെ എടുക്കാതെ ഞാൻ ഓൾഡി പൊസിഷൻ ഗെയിം അല്ല കളിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ പൊസിഷൻ ഗെയിം ആണെങ്കിൽ നിങ്ങൾ ലൂസ് റോമൻ എടുക്കുന്നതൊരു കുഴപ്പമില്ല. ബട്ട് സെറ്റ് നിങ്ങൾ ക്വിക്ക് കൗണ്ടറായിട്ട് കളിച്ചിട്ടും നിങ്ങൾ ഓൾറെഡി സെറ്റ്സിൽ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ ബാഡ് ഓപ്ഷൻ. കാരണം നിങ്ങൾക്കൊരു 500 കോയിൻസ് എങ്ങനെ പോലും ഒരു 2 കളിച്ചാൽ തന്നെ ഒരു 500 കോയിൻസ് ഉണ്ടാക്കാൻ പറ്റും. ആ 500 വെച്ച് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഷാബി ലോൺസിനെ സൈൻ ചെയ്യാൻ പറ്റും. ഷാബി ലോൺസിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലയേഴ്സിൻ്റെ എന്തായാലും ബൂസ്റ്റപ്പും. ക്വിക്ക് കൗണ്ടർ കളിക്കുന്നൊരു പ്ലയർക്ക് എന്ന് വെച്ചാൽ അത്രയ്ക്ക് അഡ്വാൻറ്റേജും കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടാനുണ്ട്. ഇപ്പോൾ സെറ്റ് സീലറിനെ വെച്ച് കളിച്ചാൽ ഒന്നും അത് കിട്ടാൻ പോകുന്നില്ല. പിന്നെ അത്യാവശ്യം ഇപ്പോൾ 85, ഇപ്പോൾ ന്യൂ യൂസറെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ക്വിക്ക് കൗണ്ടർ പ്ലയേഴ്സ് സീലർ യൂസ് ചെയ്യുന്നെങ്കിൽ 85 കിട്ടുന്നുള്ളൂ. സെയിം ടൈം ഷാബി ലോൺസിനെ യൂസ് ചെയ്യുമ്പോൾ 88 കിട്ടും. അതേസമയം പൊസിഷൻ ഗെയിം യൂസ് ചെയ്യുന്നവർക്ക് വലിയ സീം കാര്യം വരുന്നില്ല, കാരണം ഓൾറെഡി ഫ്രീ ആയിട്ടുള്ള ലൂയിസ് ആൻഡ് റോമൻ മീൻസ് നമ്മുടെ ജി പി കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ലൂയിസ് ആൻഡ് റോമനും 88 കിട്ടുന്നുണ്ട്. പിന്നെ ഓൾറെഡി പർച്ചേസ്ഡുള്ള പാക്കിംഗ് കിട്ടുന്ന 88 കിട്ടുന്നത്. അപ്പോൾ ഒരു ഗ്രേറ്റ് ഡീല് ഷാബി ലോൺസ് തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. ബട്ട്
പൊസിഷൻ ഗെയിം യൂസ് ചെയ്യുന്നവർക്ക് പൊസിഷൻ ഗെയിം യൂസ് ചെയ്യാം, ക്വിക്ക് കൗണ്ടർ യൂസ് ചെയ്യുന്നവർക്ക് ക്വിക്ക് കൗണ്ടർ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അത് അനലിറ്റിക്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ജസ്റ്റ് മാനേജർ കളക്ട് മീൻസ് പർച്ചേസ് ചെയ്യുക. ഞാൻ അപ്പോൾ എടുത്തേക്കുന്നത് ഷാപ്പി ബലൻസി ആണ് കഴിച്ചത്. എൻ്റെ കർണാച്ചോ 86 ഉണ്ടായിരുന്ന കർണാച്ചോ 97 കാര്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഒരു ബൂസ്റ്റപ്പ് കിട്ടിയപ്പോഴാണ് പ്ലെയറിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ കൂടിയിരിക്കുന്നത്. പിന്നെ സാധ്യവും മാനേ 101 തന്നെയാണ്. വേറെ ആരും പ്രത്യേകിച്ച് മുഷ്യാലൻ്റെ റേറ്റിംഗ് മറ്റേ ബൂസ്റ്റപ്പ് ആയിട്ട് കൂടിയ നമുക്ക് അങ്ങനെ വലിയ പ്ലെയേഴ്സിനൊന്നും റേറ്റിംഗ് ചേഞ്ച് ആയിട്ടില്ല. കുറച്ച് 2-3 പ്ലെയേഴ്സിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ ചേഞ്ച് ആകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്ത് മാറ്റുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, എല്ലാവരും മാക്സിമം യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇനി മാനേജറിൻ്റെ ക്വിക്ക് കൗണ്ടർ മാനേജറിൻ്റെ ഒരു ഗെയിം പ്ലേ വീഡിയോയും കാര്യങ്ങളായിട്ട് ഇടണമെങ്കിൽ ഇടാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഇടണേ വേണ്ടതെന്നൊക്കെ. നിങ്ങൾ ആരൊക്കെ എടുത്തതെന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാര്യം അത്രയ്ക്കുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചാനലും കാര്യം സബ് അടിക്കുക. എല്ലാവർക്കും ബൈ ഗൈസ്.